തമിഴ്നാട്ടിൽ 234 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 71% പോളിംഗ്. ഇവിടെ പ്രധാനമായി ഏറ്റുമുട്ടുന്ന AD&K DMK മുന്നണികൾ തമ്മിലാണ്. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിന് പുറത്തിരിക്കുന്ന ഒരു മുന്നണിയാണ് DMK മുന്നണി. അതിൻ്റെ നേതാവ് സ്റ്റാലിനാണ്. കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്നത് AD&K ആണ്. ഈ മുന്നണികൾ തമ്മിൽ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന വേളയിൽ വലിയ ഒരു വ്യത്യാസം തന്നെ ഉണ്ടായിരുന്നു. പല പ്രീപോൾ സർവേയിലും വലിയൊരു എഡ്ജ് തന്നെയാണ് ഈ DMK നൽകിയിരുന്നത്. വലിയൊരു മാർജിനിൽ DMK ഭരണം പിടിക്കുമെന്നായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ടം എത്തുമ്പോഴേക്കും ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം നീങ്ങുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുറത്തു വരുന്ന വിവരവും അങ്ങനെ തന്നെയാണ്. കാരണം തമിഴ്നാട്ടിൽ ആര് ഭരണത്തിലേറിയാലും അതൊരു ചെറിയ ഭൂരിപക്ഷത്തിന് മാത്രമായിരിക്കും ഭരണത്തിലേറുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന സമയമായപ്പോഴേക്കും AD&K വളരെ മികച്ച രീതിയിൽ മുന്നേറാൻ അവർക്ക് കഴിഞ്ഞു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി BJP ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ നേട്ടം തമിഴ്നാട്ടിൽ കൊയ്യും എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. പ്രത്യേകിച്ച് ഈ അണ്ണാമല IPS ഒക്കെ മത്സരിക്കുന്ന സീറ്റുകളിൽ വലിയ മാർജിനിൽ തന്നെ അവർ ജയിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കുറഞ്ഞത് 4 സീറ്റെങ്കിലും തമിഴ്നാട്ടിൽ BJP നേടും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. കാരണം BJP സംബന്ധിച്ച് AD&Kയുമായി ചേർന്ന സഖ്യം അവരെ സംബന്ധിച്ച് വളരെ ഗുണകരമായിരുന്നു. ഒരുപക്ഷെ AD&K ഭരണത്തിൽ എത്തിയില്ലെങ്കിൽ പോലും BJP അവരുടെ വേരുറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അവസരമായിട്ടാണ് അവരതിനെ കാണുന്നതും. കാരണം അവിടെ ഒരു നിയമസഭയിലേക്ക് ഒരു നല്ല പ്രാതിനിധ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു 4-5 സീറ്റിൽ അവർക്ക് നേടാൻ കഴിഞ്ഞാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJP വളരെ വലിയൊരു വളക്കൂറായി മാറും എന്ന് പാർട്ടി കരുതുന്നു. ഏതായാലും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വിവരം AD&K മുന്നണിയും DMK മുന്നണിയും ഏതാണ്ട് തുല്യ നിലയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നാണ്. ഒരുപക്ഷെ അട്ടിമറികളൊന്നും നടന്നില്ല എങ്കിൽ DMK മുന്നണി തന്നെ ഭരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അട്ടിമറി നടന്നാൽ AD&K മുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും പല കോണിൽ നിന്നും ഇത്തരത്തിലുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും തമിഴ്നാട്ടിലും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണ് മുന്നണികളെന്ന് ഈ അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.